സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കാൻ സർക്കാർ അനുമതി നൽകിയതിനെ തുടർന്നാണ് വയനാട്ടിലെ ടൂറിസം കേന്ദ്രങ്ങളും തുറക്കുന്നത്. എടക്കൽ ഗുഹ, പൂക്കോട് തടാകം, കർലാട് തടാകം, മാവിലാംതോട് പഴശ്ശിക്കുടീരം, മാനന്തവാടി പഴശ്ശി പാർക്ക്, ബത്തേരി ടൗൺ സ്ക്വയർ, കുറുവാദ്വീപ്, പ്രിയദർശിനി എസ്റ്റേറ്റ് തുടങ്ങിയ കേന്ദ്രങ്ങളാണ് ആദ്യഘട്ടത്തിൽ തുറക്കുന്നത്. പൂക്കോട് തടാകം, കർലാട് തടാകം, എടക്കൽ ഗുഹ എന്നിവിടങ്ങളിൽ 100 പേർക്കാണ് പ്രവേശനം അനുവദിക്കുക. കൂടുതൽ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സെന്റേഴ്സാണ് തുറക്കുന്നത്. ഫുട്ഫാൾ കുറേയുണ്ട്, പക്ഷേ കുഴപ്പമില്ലാത്ത തരത്തിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്പർ റെസ്ട്രിക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഗവൺമെൻറ് നിർദ്ദേശം കിട്ടിയിട്ട് അതിൻ്റെ പ്രിപ്പറേറ്ററി സ്റ്റേജിലാണ്. പക്ഷേ ഒരു സെപ്റ്റംബറിലേക്ക് തുറക്കാനുള്ള ഒരു അവിടുത്തെ അടച്ചിട്ടുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. പക്ഷേ പൂക്കോട്, മാവിലാംതോട് ഈ ഇതുപോലെയുള്ള വൈഡായിട്ടുള്ള സ്പേസസിൽ കൂടുതൽ ആൾക്കാർ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ആ സ്ഥലങ്ങളാണ് ആദ്യം തുറക്കുന്നത്. പിന്നെ നമ്മൾ ഉള്ളിൽക്കൂടിയൊക്കെ പോയി കുറച്ച് പേർക്ക് നിൽക്കാൻ പറ്റിയ ഈ വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് നോക്കി ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് നോക്കിയിട്ട് സ്ലോലി തുറക്കും. പഴശ്ശി സ്മാരകത്തിൽ 50 പേർക്ക് പ്രവേശിക്കാം. മലയോര കേന്ദ്രങ്ങളിൽ 30-ൽ താഴെ ആളുകളെ മാത്രമേ പ്രവേശിപ്പിക്കൂ. അതേസമയം ബാണാസുര അണക്കെട്ട്, കാരാപ്പുഴ അണക്കെട്ട് എന്നിവ തുറക്കുന്നതിൽ അതത് വകുപ്പുകളുടെ തീരുമാനം വരേണ്ടതുണ്ട്. സഞ്ചാരികൾക്ക് കോവിഡ് മാനദണ്ഡ പ്രകാരമായിരിക്കും പ്രവേശനം അനുവദിക്കുക. വനം വകുപ്പിന് കീഴിലുള്ള മുത്തങ്ങ, തോൽപ്പെട്ടി വന്യജീവി സങ്കേതങ്ങൾ നേരത്തെ തുറന്നിരുന്നു. വിനോദസഞ്ചാര മേഖലകൾ തുറക്കുന്നത് ജില്ലയുടെ സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവ് നൽകുമെങ്കിലും കോവിഡ് വ്യാപനം കൂടുതലാവാനുള്ള സാധ്യതയും അതേസമയം ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. റിപ്പോർട്ടർ, വയനാട്.